തന്റെ സമ്മതമില്ലാതെ കുട്ടിയെ ദത്തു നൽകിയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് അമ്മ അനുപമ സെക്രട്ടറിയേറ്റ് പടിക്കൽ ഇന്ന് നിരാഹാര സമരം നടത്തും. കേസിൽ പരാതികാരിയായ അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ദത്തു നൽകിയതിന്റെ വിശദാംശങ്ങൾ തേടി സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിക്ക് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. ഒരുപാട് നടപടികളൊക്കെ വരുന്നുണ്ട്. എന്നാ പോലും പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ സി ഡബ്ല്യു സി ശിശുക്ഷേമ സമിതി ആരുടെ ഭാഗത്തു നിന്നായാലും കിട്ടേണ്ട സമയത്ത് ഞങ്ങൾക്കൊരു ഹെൽപ്പ് പോലും കിട്ടിയില്ല. ഞങ്ങൾക്ക് നീതി കിട്ടാനായിട്ട് ഞങ്ങളിപ്പോ ഒരു സമരത്തിന് പോവാണ്. അതും ഇങ്ങനെ അനിശ്ചിതകാലം അങ്ങനെയൊന്നുമല്ല, അല്ലെങ്കിൽ അതൊരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ടോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഇപ്പോ എന്താണ്, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഏത് ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ശിശുക്ഷേമ സമിതിയിൽ നിന്നോ സി ഡബ്ല്യു സിയിൽ നിന്നോ അങ്ങനെ നമ്മളെ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഏത് ഒരു സ്ഥാപനത്തിൽ നിന്നായാലും നീതി ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത് അധികാരികളുടെ ശ്രദ്ധയിലായാലും അത് വരണം. അതാണ് ഞങ്ങളുടെ ഇതിന്റെ ഉദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, അനുപമ ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം ഇരിക്കുകയാണ്. രാവിലെ 10 മുതൽ 5 വരെ ഒരു സൂചനാ സമരം, ഒരു പ്രതിഷേധം എന്ന നിലയ്ക്കാണ്. ഇതിൽ ഇത്രയും നാളായി പരാതി നൽകിയിട്ട് പക്ഷേ ഒരു വകുപ്പിൽ നിന്നോ ആരിൽ നിന്നോ തങ്ങൾക്ക് ഒരു നീതി ലഭിച്ചില്ല, അതിന്റെ ഒരു പ്രതിഷേധമായി സമരത്തിലേക്ക് നീങ്ങുന്നു എന്നാണോ പറയുന്നത്? അതോ കുഞ്ഞിനെ തിരികെ കിട്ടുന്നതുവരെ സമരം എന്ന നിലയ്ക്കാണോ? എന്തായാലും ഇപ്പോൾ സൂചനാ സമരം എന്ന നിലയിലാണ് സമരത്തിലേക്ക് നീങ്ങുന്നത്. ഏകദിന ഉപവാസം അല്ലെ, ഏകദിന സത്യാഗ്രഹ സമരമാണ് ഇത്. ഇന്ന് ഒരു ദിവസം തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക, തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അത് എല്ലാവരെയും അറിയിക്കുക, ആ പ്രതിഷേധം സർക്കാരിന്റെ മുന്നിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മാത്രമേ ഈ കുടുംബത്തിന് ഇന്നത്തെ പ്രതിഷേധത്തിനുള്ളൂ. ഇത്തരത്തിൽ ഇനി സർക്കാരിൽ മാത്രമാണ് പ്രതീക്ഷ, ഒപ്പം കോടതിയിലും പ്രതീക്ഷയുണ്ട്. പോലീസിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നും അനുപമ പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു പാർട്ടിക്കെതിരോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിനെതിരോ അല്ല, തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനീതി, തങ്ങളുടെ കുഞ്ഞിന്റെ തിരിച്ചു കിട്ടണം, ഈ ഒരൊറ്റ ആവശ്യമേ ഇവർക്ക് മുന്നോട്ട് വെക്കാനുള്ളൂ. എന്തായാലും ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് അവർ ഇന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു. സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി, കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരമ്മയും പിതാവും സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, സിപിഎം ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞ ആരോ ആ കാര്യങ്ങൾ തെറ്റാണെന്ന് ഇന്നലെ തന്നെ അനുപമയും കുടുംബവും വ്യക്തമാക്കിയിരുന്നു. പാർട്ടിയുടെ സഹായം പലതവണ തേടിയിരുന്നു, പക്ഷേ കൃത്യമായ സഹായം ഇവർക്ക് ലഭിച്ചില്ല. എന്തായാലും ഒരു സമരത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തായാലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം കോടതി വഴി നിയമത്തിന്റെ വഴിയിലൂടെയുള്ള പോരാട്ടത്തിലും ഇവർ തയ്യാറെടുക്കുകയാണ്. ദിവ്യ ഉപേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ.